ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ അതെ ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് അടിച്ച് ക്ലിയറാക്കിയപ്പോൾ ഒരു പഴയ ലാപ്ടോപ്പ്, കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കാത്ത കിടന്ന ഒരു ലാപ്ടോപ്പാണ്. ഇതിപ്പോൾ ഓണാക്കി നോക്കുമ്പോൾ ബാറ്ററി ഇല്ല, അതുപോലെ ഹാർഡ് ഡിസ്ക് ഉരി മാറ്റിയിരുന്നു, പിന്നെ എന്തോ ഓണാവുന്നില്ല. പക്ഷേ എന്തൊക്കെയോ കാണിച്ച് ഞാൻ തട്ടിമുട്ടി ഇത് ഓണാക്കി. പക്ഷേ എനിക്കിത് യൂസ്ഫുൾ അല്ല. കാരണം എന്താ വെച്ചാൽ, പിന്നെ ബ്രാൻഡ് നിങ്ങൾ നോക്കിയാൽ മതി, തോഷിബയാണ് സാധനം. ഇത് ഏതോ പെൻഡിയം ഡ്യുവൽ കോർ പ്രോസറൊക്കെയാണ്, 2GB റാമൊക്കെ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ആവശ്യത്തിനനുസരിച്ച് ഒരു കാര്യം ഈ ഒരു സംഭവത്തിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ലാപ്ടോപ്പിനെ യൂസ്ഫുൾ ആക്കാൻ പോവാണ് ഇന്ന് ഞാൻ. ഇതെനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും പറ്റും. നിങ്ങളുടെ വീട്ടിലെ പഴയ ലാപ്ടോപ്പ് സ്പീഡ് കുറവാണെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നവർക്കും, നമ്മൾ ആദ്യമായി വാങ്ങിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വലിച്ചെറിയാൻ നിൽക്കുന്നവർക്കുമാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലാപ്ടോപ്പിനെ നമുക്ക് പഴയ പോലെ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ വീഡിയോ ഉണ്ട് നോക്ക്. അപ്പോൾ ഗൈസ്, ഇനി ബാക്കിയുള്ള ഷൂട്ട് വീടിനകത്ത് വെച്ചിട്ടാണ്. ലാപ്പ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ലാപ്പാണ്, നേരത്തെ കാണിച്ച ലാപ്പല്ല. എന്നാലും അത്രയും കാലം പഴക്കമുള്ളൊരു സാധനം തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഒരു എക്സ്റ്റേണൽ മോണിറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൽ ആൻഡ്രോയിഡ് OS ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഫോണിക്സ് എന്നൊക്കെ പറയാം. ഇതിപ്പോൾ പ്യുവർ ആൻഡ്രോയിഡാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 9 ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യം ചുരുക്കി പറയാം. അപ്പോൾ ഇനി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ അടി കാണുന്ന ISO ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് പെൻഡ്രൈവിലേക്ക് ഒരു ബൂട്ടബിൾ മീഡിയ ആക്കി കയറ്റണം. ഇതിപ്പോൾ ഞാൻ ബൂട്ടബിൾ മീഡിയ ആക്കി കയറ്റിയിട്ടുണ്ട്. അറിയാത്തവർക്കായിട്ടുള്ള വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അല്ല, വേറൊരാളുടെ വീഡിയോ ലിങ്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ബൂട്ടബിൾ മീഡിയ ആക്കി മാറ്റിയ ഒരു പെൻഡ്രൈവിനെ ശേഷം നമ്മൾ ലാപ്പിൽ കണക്റ്റ് ചെയ്തിട്ട് ബൂട്ട് മെനു പോയിട്ട് ഇതിന്ന് ബൂട്ട് ചെയ്തിട്ട് ഹാർഡ് ഡിസ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഫങ്ഷൻ കീസ് നമുക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫങ്ഷൻ കീ ആയിരിക്കും നിങ്ങളുടെ ലാപ്പിൽ വരിക. ഇപ്പോൾ ഡെൽ ആയതുകൊണ്ട് ഇതിനൊക്കെ F12 ആണ് വരിക. അത് ഓരോ മോഡലിനും ഓരോന്നായിട്ടാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നെറ്റ് നോക്കി ഒന്ന് കണ്ടുപിടിക്കാൻ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരെ USBയിൽ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് നേരെ ബൂട്ട് മെനു ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നേരെ ആ സ്ക്രീനിലേക്കായിരിക്കും ഞാൻ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനി ഇത് ബാക്കി പരിപാടി നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഫുൾ എന്താ അവസ്ഥ നോക്കാം, നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ സ്ക്രീനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് അടിയിൽ പവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലാപ്പ് ഓണാക്കുകയാണ്. ലാപ്പ് ഓണാക്കിയിട്ട് നേരെ ബൂട്ട് മെനുവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സെക്കൻഡ് സ്ക്രീനിൽ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ഇപ്പോൾ കാണുന്നത്, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഞാനിതിൽ USB സ്റ്റോറേജ് എടുക്കുകയാണ്. USB എന്നാണ് നമ്മൾ എടുക്കുന്നത്, USB സ്റ്റോറേജ്. ഇതിലിപ്പോൾ 3 ഓപ്ഷൻ കാണുന്നുണ്ട്. ലൈവ് CD, നമുക്ക് ലൈവായിട്ട് ആൻഡ്രോയിഡ് പ്രവർത്തിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ. ഡീബഗ് മോഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇൻസ്റ്റാൾ ആൻഡ്രോയിഡ് X86 ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്തു. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഓടിപ്പോവും, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എവിടേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷൻസ് വരുന്നത്. എന്തായാലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു ഡ്രൈവ് ക്ലിയർ ആക്കിയിടുക. അപ്പോൾ ഞാനിവിടെ ഒരു 222 GB ഓൾറെഡി ഇവിടെ ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവത്തേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ട് നേരെ ഓക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ അത് EXT4 NTFS വെച്ചൊന്ന് ഫോർമാറ്റ് ചെയ്യുകയാണ്. NTFS വെച്ചൊന്ന് ഫോർമാറ്റ് ചെയ്തു, യെസ് കൊടുത്തു. അതായത് നമ്മുടെ ഇതിൻ്റെ ഫയൽ സിസ്റ്റം അനുസരിച്ച് ഇത് ഫോർമാറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബൂട്ട് ലോഡർ ഗ്രബ് എന്ന് പറഞ്ഞ സംഭവം ഇൻസ്റ്റാൾ ചെയ്യണം ചോദിക്കും. ഞാനത് യെസ് കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഹാർഡ് ഡിസ്ക് എനിക്ക് യൂസ് ചെയ്യുന്നില്ല, കാരണം ഈ ഒരു ആൻഡ്രോയിഡ് മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനത് യെസ് കൊടുത്ത് ബൂട്ട് ലോഡർ ഗ്രബ് കോൺഫിഗർ ചെയ്യുകയാണ്. എല്ലാ സംഭവവും ഞാൻ യെസ് കൊടുത്ത് ചെയ്യുകയാണ്. എനിക്ക് ഹാർഡ് ഡിസ്കിൽ ആവശ്യമായിട്ടുള്ളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ സെക്കൻഡറി ലാപ്ടോപ്പ് ഉള്ളവരൊക്കെ എന്തായാലും ആവശ്യമുള്ള ഡാറ്റ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഡാറ്റ ഫുള്ള് ബാക്കപ്പ് ചെയ്തിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ. അപ്പോൾ ഞാനിവർ ചെയ്യുന്ന എല്ലാ പരിപാടിയും ഓക്കെ കൊടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആൻഡ്രോയിഡ്, നമ്മുടെ ആൻഡ്രോയിഡ് അല്ല, ആൻഡ്രോയിഡ് ഇതിലേക്ക് നമ്മുടെ പഴയ ലാപ്പിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് റൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പരിപാടി ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, അതിൽ ആൻഡ്രോയിഡ് മാത്രം കയറ്റാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അതിലെ ഡാറ്റാസ് ബാക്കപ്പ് എടുത്ത് ഒഴിവാക്കി മാറ്റി വെച്ചതിന് ശേഷം ഹാർഡ് ഡിസ്ക് ഫുള്ളായിട്ട് ഫോർമാറ്റ് ചെയ്യുകയാണ് വളരെ നന്നായിരിക്കും. കാരണം ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്തായാലും പണി പാടാനും കംപ്ലീറ്റ് ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതിൽ ഒരു ഡാറ്റ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതോടെ 99% ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ആണോ ചോദിക്കുന്നുണ്ട്. ഫ്രീ ഡിസ്ക് പ്രൈസ് ഒരു 2GB ഫ്രീ ഡിസ്ക് സ്പേസ് വേണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഇതിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ യെസ് കൊടുത്തു വിടുകയാണ്. 2048 MB തന്നെ ഞാൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി. ഇനി ഞാനിവിടെ നേരെ റീബൂട്ട് ചെയ്യണം. കാരണം ഇത് നേരെ റൺ ചെയ്താൽ വർക്ക് ചെയ്യും, പക്ഷേ ഇത് റീബൂട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് റീബൂട്ട് ചെയ്യുകയാണ്.
ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന ബൂട്ടബിൾ യു എസ് ബി മീഡിയ റിമൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ സിസ്റ്റം ബൂട്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, ഉണ്ടോ? ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ പണിപാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനി കംപ്ലീറ്റ് ഒന്ന് ഫുൾ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റിട്ട് ഒന്നുകൂടി ചെയ്യാണ്. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ സ്കിപ്പ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ പാർട്ടീഷൻ ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് സിംഗിൾ പാർട്ടീഷൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാ ഒറ്റ പാർട്ടീഷൻ 456 GB ഒറ്റ പാർട്ടീഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് NTFS വെച്ച് ഫോർമാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്തോ അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും കോൺഫിഗർ ചെയ്യാനുള്ള സംഭവം കൊടുക്കുകയാണ്. കാരണം അതിൽ ഹാർഡ് ഡിസ്കിലുള്ള ഡേറ്റ ഒന്നും എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് എല്ലാം യെസ് കൊടുത്തു. ഇപ്പോൾ ആൻഡ്രോയിഡ് പഴയ പോലെ തന്നെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇപ്പോൾ അതാ ആൻഡ്രോയിഡ് ഓപ്പണായി വരുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, കാരണം ഫസ്റ്റ് ടൈമാണിതാ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ച് നേരം ടൈം എടുക്കുമെന്ന് ഓണായി വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. സ്ക്രീൻ സൈസ് ഒന്നും ഫുള്ള് കിട്ടിയിട്ടില്ല, കാരണം എൻ്റെ ലാപ്പിൻ്റെ സൈസിനനുസരിച്ചാണ് മാറിയിട്ടുള്ളത്. ഈ സ്ക്രീനിന് ഫുള്ളില്ല, അങ്ങനെ കുഴപ്പമില്ല. ഇതാ എക്സ്റ്റേണൽ മൗസ് കണക്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഇതാ മൗസാണ് യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷാക്കി തന്നെ വെച്ചു, നേരെ സ്റ്റാർട്ട് ചെയ്തു. വൈഫൈ ഒന്നും ഞാൻ സെർച്ച് ചെയ്യുന്നില്ല, ലാപ്പിൻ്റെ വൈഫൈ ഒക്കെ ഇത് യൂസ് ചെയ്യും കേട്ടോ. ഞാൻ ജസ്റ്റ് വൈഫൈ ഒന്ന് സെർച്ച് ചെയ്യണമല്ലോ. ഒക്കെ ഒഴിവാക്കി കണ്ടിന്യൂ എടുത്തു. അതേപോലെ ഇവിടെ നോക്കി നമ്മുടെ ലാപ്പിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ ഇതിൽ കാണാം കേട്ടോ. അതിപ്പോൾ ചാർജിങ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഡേറ്റും ടൈമൊക്കെ ഞാൻ അപ്പോൾ അതേപോലെ ആയിട്ട് ഇടുകയാണ്, കാരണം ഇതൊക്കെ അതേപോലെ തന്നെ കിടക്കട്ടെ. അപ്പോൾ പാസ്വേഡൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഒരു പിന്ന് കൊടുത്തേക്കാം, പിന്നൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ഇതിൽ നമ്മുടെ ഹോം സ്ക്രീൻ ഏതാ വേണ്ടത് ചോദിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റത്തെ ട്രൈ ചെയ്യാണ്, ജസ്റ്റ് വൺസ് കൊടുത്ത് ട്രൈ ചെയ്യാണ്. ഇതാ നമ്മുടെ ആൻഡ്രോയിഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മുടെ കേടായ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ലാപ്പിൽ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ഇത് ആൻഡ്രോയിഡ് ഏതാ നമുക്ക് നോക്കാം. ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഫസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് കുറച്ച് പണിയാണ്. സെറ്റിങ്സ്, സിസ്റ്റം, പിന്നെ ബോട്ട്. ഞാനിപ്പോൾ ഇതിൽ എൻ്റെ ലാപ്പ് ഒന്ന് മാറ്റിയിരുന്നു. ആ തോഷിപ്പല്ല, ഞാനിപ്പോൾ കണക്ട് ചെയ്തത് എൻ്റെ ഇൻസ്പിരോൺ ആണ്. ഓക്കെ, ഞാൻ എൻ്റെ പഴയ വേറെ ലാപ്പാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാ ആൻഡ്രോയിഡ് വെർഷൻ 9 വരുന്നത്, ആൻഡ്രോയിഡ് വെർഷൻ 9. അപ്പോൾ ഇനി ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് നോക്കാം. അതായത് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറ ഒക്കെ ഞാൻ അലോ കൊടുത്തപ്പോൾ അതാ എൻ്റെ ലാപ്പിൻ്റെ ക്യാമറ ആണ് എന്നോട് ചോദിച്ചത്. ക്യാമറ കേടായതുകൊണ്ട്, ലാപ്പിൻ്റെ ക്യാമറ കേടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ നമുക്കെല്ലാം വർക്ക് ചെയ്യും, പക്ഷെ നമുക്ക് എക്സ്റ്റേണൽ ക്യാമറ ഉണ്ടെങ്കിൽ അതൊക്കെ വർക്ക് ചെയ്യും കേട്ടോ. ക്യാമറ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ബാക്ക് ക്യാമറ ഇങ്ങനെ ലാപ്പിനില്ലാത്തതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ക്യാമറ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്യാലറി ആണ് ഞാൻ പെടുത്തല്ലേ. ഓക്കെ, സാധാ പോലെ ജിമെയില്, നമുക്ക് ജിമെയില് സെറ്റപ്പ് ചെയ്യാം. അതായത് നമുക്ക് വീട്ടിലെ ബേസിക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇത് നടക്കും. പിന്നെ പ്ലേ സ്റ്റോറൊക്കെ ഉണ്ട്, നെറ്റ് കണക്റ്റഡ് ആയാൽ നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കാമായിരുന്നു. ഞാനിവിടെ വൈഫൈ കണക്ഷൻ നോക്കി നടക്കുന്നില്ല. അപ്പോൾ ഞാൻ USB ടെതറിങ് ഓൺ ആക്കിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എന്തായാലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രോം അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അക്കൗണ്ടൊന്നും കൊടുക്കുന്നില്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ യൂട്യൂബ് കാണുന്നുണ്ട്, യൂട്യൂബ് എടുക്കാം. എല്ലാ പരിപാടി നെറ്റ്വർക്ക് സ്പീഡ് കുറവായതുകൊണ്ട് കുറച്ച് കാത്തിരിക്കണം. നമ്മുടെ ലാപ്പിൽ ലാൻ പോർട്ട് ഉണ്ട്, വീട്ടിലെ ലാൻ കേബിൾ ഉപയോഗിച്ച് നെറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ വർക്ക് ചെയ്യും കേട്ടോ. ലാൻ പോർട്ടൊക്കെ വർക്ക് ചെയ്യും, ഒക്കെ ലാപ്പിന് സാധാ പോലെ തന്നെ വർക്ക് ചെയ്യും, ഒരു വ്യത്യാസവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നെറ്റ് യൂട്യൂബ് ഉപയോഗിക്കാം, അതേപോലെ നമുക്ക് ഗൂഗിളിൽ എന്ത് സൈറ്റ് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. അതേപോലെ ഒരു ആൻഡ്രോയിഡ് പോലെ തന്നെ റീസെൻ്റ് ടാബ്സ് ഉണ്ടോ, റീസെൻ്റ് ടാബ്സ് അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇനി ജിമെയിൽ ചെക്ക് ചെയ്യണേൽ ജിമെയിൽ എടുക്കാം, അതല്ല ഗ്യാലറി പോകണമെങ്കിൽ നമുക്ക് ഗ്യാലറി ഉണ്ട്. ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല. ഇനി ഇതിൽ ഫയൽ മാനേജർ ഒന്നുമില്ല. ഫയൽ മാനേജർ ഉണ്ട്, ഒരു ഫയൽ മാനേജർ ഉണ്ട്. അതിൽ നമുക്ക് സാധാ പോലെ ഫയൽ ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞൊരു ആൻഡ്രോയിഡ്, നമുക്ക് ബേസിക് കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ ആൻഡ്രോയിഡ് എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. വാൾപേപ്പർ മാറ്റാനുള്ള വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ സംഭവം കണ്ടല്ലോ,
ഈ ഉപയോഗശൂന്യമായി കിടന്ന ലാപ്ടോപ്പ് ഇതല്ല കേട്ടോ, വേറെ ലാപ്പാണ്. ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് ഇതിനിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ ലാപ്പ് പെട്ടെന്ന് ചെറിയ ഷോർട്ട് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു മൂന്നാല് കൊല്ലമായിട്ട് അത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് കാണിച്ചത് എൻ്റെ ലാപ്പ് തന്നെയാണ്. ഇതും പഴക്കം ചേർന്ന ലാപ്പ് തന്നെയാണ്. ഇത്രയാണ്, പഴയ സാധനമാണ്, അഞ്ചാറ് കൊല്ലം പഴക്കമുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള സംഭവം, നമുക്ക് നമ്മുടെ പഴയ ലാപ്ടോപ്പിനെ, യൂസ്ലെസ് ആയിട്ടുള്ള ലാപ്ടോപ്പിനെ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിനെയൊക്കെ നമുക്ക് ഇതേപോലെ ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ആൻഡ്രോയിഡ് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഓ എസ് ഉണ്ട്. ഫോണിക്സ് ഒഎസ് എന്ന് പറഞ്ഞ ഓ എസ് ഒക്കെ ഉണ്ട്, ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള. അല്ലെങ്കിൽ നമുക്ക് ലിനക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാം. ലിനക്സ് കാരണം കുറച്ച് ആൾക്കാർക്ക് പറ്റാത്തതുകൊണ്ടാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലൈവായിട്ട് നമുക്ക് യൂട്യൂബ് സ്ട്രീം ചെയ്ത് കാണാം, യൂട്യൂബ് മാനേജ് ചെയ്യാം, നമുക്ക് മെയിൽ ചെക്ക് ചെയ്യാം, അതേപോലെ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് പരിപാടികളും നടത്താനുള്ള ഒരു സംവിധാനമായി ഇപ്പോൾ ഈ ലാപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ, അത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടാവും. അതിലൊന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയ കൊടുക്കുക. അതിലൊന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ സംഭവമൊക്കെ റെഡി ആക്കി തരാം. പിന്നെ ഇതിൻ്റെ എല്ലാ ഡൗൺലോഡ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.